ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എസ് യു വിയായ ക്രെറ്റയുടെ വില വീണ്ടും വർദ്ധിപ്പിച്ച് നിർമ്മാതാക്കളായ ഹുണ്ടായി. ഡീസൽ വേരിയന്റുകൾക്ക് 19,600 രൂപ വരെയും പെട്രോൾ വേരിയന്റുകൾക്ക് 13,600 രൂപ വരെയുമാണ് കമ്പനി പുതുക്കിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വില വർധനവ് ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ 2021 ജനുവരിയിലും ക്രെറ്റയുടെ വിലയിൽ കമ്പനി വർധനവ് നടപ്പാക്കിയിരുന്നു. അതിനു മുമ്പ് 2020 ഒക്ടോബറിലും ഇതേ പാത ബ്രാൻഡ് സ്വീകരിച്ചിരുന്നു. 2020 ഒക്ടോബറിലെ ക്രെറ്റയുടെ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ 60,000 രൂപ വരെയുള്ള വിലവർദ്ധനവാണ് സംഭവിച്ചിരിക്കുന്നത്. ക്രെറ്റ വേരിയന്റുകളുടെ ഏറ്റവും പുതിയ വില വിവരങ്ങൾ എങ്ങനെയെന്ന് പരിശോധിക്കാം. ക്രെറ്റയുടെ അടിസ്ഥാന പെട്രോൾ ഈ വേരിയന്റിന്റെ വിലയിൽ മാറ്റമൊന്നും കമ്പനി വരുത്തിയിട്ടില്ല. ഇത് മുമ്പത്തെ പോലെ തന്നെ 9.99 ലക്ഷം രൂപയുടെ എക്സ്ഷോറൂം വിലയിൽ വിൽപ്പനയ്ക്കെത്തുന്നു. എന്നാൽ ഈ മോഡലിന്റെ ഡെലിവറിക്കായി 12 മാസം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം എന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹുണ്ടായി ക്രെറ്റ പെട്രോളിന്റെ മറ്റെല്ലാ വേരിയന്റുകൾക്കും 13,600 രൂപയുടെ വിലവർദ്ധനവാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് മുൻവിലയേക്കാൾ 1.26% ഉയർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. മറുവശത്ത് ക്രെറ്റ എസ് യു വിയുടെ ഡീസൽ വേരിയന്റുകളെ കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാന വകഭേദത്തിനാണ് ഏറ്റവും വലിയ വിലവർദ്ധനവ് നടപ്പാക്കിയിരിക്കുന്നത്. പുതിയ ക്രെറ്റ ഈ ഡീസൽ പതിപ്പിന് ഇപ്പോൾ 10.51 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില. ഇത് മുൻവിലയേക്കാൾ 19,600 രൂപയുടെ വർധനവിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മറ്റെല്ലാ വേരിയന്റുകൾക്കും 13,600 രൂപയുടെ പരിഷ്കരണമാണ് കമ്പനി സമ്മാനിച്ചിരിക്കുന്നത്. 2021 പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ക്രെറ്റയുടെ പെട്രോൾ വേരിയന്റുകൾക്ക് 35,500 രൂപ വരെയും ഡീസൽ വേരിയന്റുകൾക്ക് 51,100 രൂപ വരെയുമാണ് ഹുണ്ടായി വർധനവ് നടപ്പാക്കിയത്. കുത്തനെയുള്ള വിലക്കയറ്റം ഉണ്ടായിട്ടും ഹുണ്ടായി ക്രെറ്റയ്ക്കായുള്ള ഡിമാൻഡ് ഒരിക്കലും കുറവ് വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. 2020 മാർച്ചിൽ വിപണിയിൽ എത്തിയ നാൾ മുതൽ ഇന്നു വരെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന എസ് യു വി മോഡലാണ് ക്രെറ്റ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.